ഇടുക്കി തൊടുപുഴയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പിടികൂടി. വീട് നിർമ്മാണത്തിന്റെ മറവിൽ പാറഖനനത്തിനായി സൂക്ഷിച്ചിരുന്ന ജലാറ്റിൻ സ്റ്റിക് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളാണ് കരിങ്കുന്നം പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ കോട്ടയം ഇടുക്കി സ്വദേശികളായ 4 പേർ അറസ്റ്റിലായി. തൊടുപുഴ പുറപ്പുഴയിലെ 10 സെന്റ് ഭൂമിയിൽ വീട് നിർമ്മാണത്തിനായി പാറ ഖനനം ചെയ്യാൻ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അനുമതി നൽകിയിരുന്നു. എന്നാൽ പാറ പൊട്ടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. ഇത് ലംഘിച്ച് വലിയ അളവിൽ പാറ പൊട്ടിച്ച് കടത്തുന്നു എന്നായിരുന്നു പോലീസിന് ലഭിച്ച വിവരം. പരിശോധനയ്ക്കെത്തിയപ്പോൾ കണ്ടെത്തിയത് 40 ജലാറ്റിൻ സ്റ്റിക്കുകളും 36 ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും അടങ്ങുന്ന ശേഖരമാണ്. ഇതോടൊപ്പം സ്പാർക്ക് മെഷീനും ജാക്ക് ഹാമറും JCBയും പോലീസ് പിടിച്ചെടുത്തു. യാതൊരു അനുവാദവും കൊടുത്തിട്ടില്ല. അത് ഇല്ലാതെ തന്നെ സാധാരണ രീതിയിൽ ഈ പാറകൾ ഇവിടെ നിന്ന് പൊളിച്ച് നീക്കം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ തന്നെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് അത് ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള അനുവാദമില്ല. പക്ഷേ നമ്മൾ അറിഞ്ഞിടത്തോളം ഇത് ഇവിടെ നിന്ന് പാറകൾ കയറി പോയിട്ടുണ്ട്. പൊട്ടിച്ചതിന് അനുസൃതമായിട്ടുള്ള പാറകൾ ഇവിടെ കിടക്കുന്നില്ല. അത് കൊണ്ടുപോയതിൻ്റെ പിന്നെ ഈ വാഹനങ്ങളുടേതായിട്ടുള്ള പാടുകളെല്ലാം ടയർ പാടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. രാവിലെ നമ്മൾ ആ വിവരം അറിഞ്ഞാണ് ഇവിടെ എത്തിയത്. ഉഗ്ര സ്ഫോടകരമാണ് ചില സമയങ്ങളിലൊക്കെ കേൾക്കുന്നതായിട്ടും നമുക്ക് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഡിറ്റക്ഷൻ വളരെ ഭംഗിയായിട്ട് ഇവിടെ ചെയ്തിരിക്കും. തൊടുപുഴ കരിങ്കുന്നം സ്വദേശി ജോമോൻ ജോൺ, കഞ്ഞിക്കുഴി സ്വദേശി ബേസിൽ ജോയ്, മണക്കാട് സ്വദേശി ഷിബു, കോട്ടയം മൂന്നിലവ് സ്വദേശി സജി സ്റ്റീഫൻ എന്നിവരാണ് കരിങ്കുന്നം പോലീസിന്റെ പിടിയിലായത്. രാത്രിയുടെ മറവിൽ ഉഗ്ര ശബ്ദത്തിലായിരുന്നു സ്ഫോടനം നടത്തിയിരുന്നത്. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാൻ അനുമതി ഇല്ലായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. 24 ഇടുക്കി.